മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിലേറെ സ്നേഹിക്കപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഗുഡ്നെസ് ടി വി ഒരുക്കുന്ന പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലന് എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിലെ 2:10 വാക്യം ഇങ്ങനെയാ പറയുക: മനുഷ്യൻ ദൈവത്തിൻ്റെ കരവേലയാകുന്നു എന്ന്. ദൈവത്തിൻ്റെ കരവേലയാണ് മനുഷ്യൻ. മനുഷ്യൻ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ കരവേലയാ. ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവം രൂപകൽപ്പന ചെയ്തതാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെതാ. എന്നും ഈ കരങ്ങളിലേക്ക്, ദൈവകരങ്ങളിലേക്ക് നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മളൊരു പ്രഭാതം, ഒരു ദിവസം തുടങ്ങാൻ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപകളും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടും. ദൈവ കൃപയോടെ ഒരു ദിവസം ജീവിക്കുക, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശുശ്രൂഷ പോലെ നടത്തുന്നത് എന്ന് ഓർമ്മിക്കണം. നമുക്ക് ചില നിയോഗങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഈ ദിവസം ഇന്ന് നമുക്ക് പ്രത്യേകമായി ലോകത്തെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളും ചേർന്നുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ തമ്പുരാനെ മറന്നും ദൈവരഹിതരായും ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. വെറും ഭൗതികമായ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യർ, അവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഈ സമയത്തെ, നമ്മുടെ ഈ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാതാവായ പരിശുദ്ധ അമ്മ, ഞങ്ങളുടെ മധ്യസ്ഥെ, ഞങ്ങളുടെ ഈ ദിവസത്തെ മുഴുവനും, ഈ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ കണ്ടുമുട്ടാതിരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളും, ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാവരുടെയും നല്ല നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ കർത്താവിന് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മുടെ വചനത്തിനാധാരമായി സ്വീകരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലന് എഴുതിയ സുവിശേഷത്തിലെ 6:27 27 വചനമാണ്. അതിപ്രകാരമാണ്: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. നശ്വരവും അനശ്വരവുമായ അപ്പം എന്ന് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ആൽബർട്ട് ഷ്വൈറ്റ്സറെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം വലിയ ഒരു പ്രേക്ഷിതനും ഒരു സുവിശേഷ പ്രഘോഷകനുമായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മനുഷ്യൻ എപ്പോഴും ദാഹാർത്തന. രണ്ട് ദാഹങ്ങളാണ്
മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളത്. ഒന്നാമത്തെ ദാഹത്തിൻ്റെ അടിസ്ഥാനം 63-ാം സങ്കീർത്തനമാണ്. എൻ്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു, ഉണങ്ങി വരേണ്ട ഭൂമി എന്നതുപോലെ എൻ്റെ ശരീരം അങ്ങേ കാണാതെ തളരുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ജീവിതം മനുഷ്യനുണ്ട്. ദൈവത്തെ കൊണ്ട് മാത്രം തൃപ്തമാകുന്ന ഒരു ജീവിതവും മനുഷ്യനുണ്ട്. ഈ ദാഹവുമായി നടക്കുന്ന ഒരുപാട് മനുഷ്യരല്ലേ? പക്ഷേ അവർ ഈ ദാഹജലത്തിൻ്റെ നീരുറവുകളെ തേടിപ്പോകാത്തത് കൊണ്ട് ഒരു ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ ദാഹിച്ചു വലഞ്ഞ് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടതരമായ കാര്യം. ദൈവത്തെ തേടുമ്പോൾ നമ്മുടെ ദാഹം ശമിപ്പിക്കപ്പെടുന്നു എന്ന കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. രണ്ടാമത്തെ ദാഹം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ദാഹമാണ്. അതും നമ്മൾ ഈ സുവിശേഷത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വിശപ്പ്, ദാഹം എന്നെല്ലാം പറഞ്ഞ ശാരീരികമായ പ്രതിഭാസമാണ്. അവിടെയും ദൈവമാണ് നമ്മളെ തൃപ്തിപ്പെടുത്തുക എന്ന്, കർത്താവാണ് നമുക്ക് ഉത്തരം നൽകുക എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ Do you hunger and thirst for God? എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് നമ്മുടെ മുമ്പിൽ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുവോ? പലപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യാതെ മറ്റു പലതരം ദാഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒരിക്കലും സംതൃപ്തമാകുന്നില്ല നമ്മുടെ വിശപ്പുകളും ദാഹങ്ങളും. യോഹന്നാന സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഭൗതികമായ ജഡികമായ കാര്യങ്ങൾ കൊണ്ട് തൃപ്തി അടയാത്ത ഒരു വ്യക്തിത്വത്തെ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടെത്തുന്നില്ലേ? വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ പറയുമായിരുന്നു, ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി അങ്ങ് സൃഷ്ടിച്ചത്, അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ അത് അസ്വസ്ഥമായിരിക്കുമെന്ന്. ഈ അസ്വസ്ഥതയാണ് ഒരു പരിധിവരെ നമ്മൾ ദൈവത്തെ തേടാൻ കാരണമായി നിൽക്കേണ്ടത്. ദൈവം നമ്മളുടെ ആത്മാവിന് ദാഹം തീർക്കുന്നവന്. ഈ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണും ദൈവം നമ്മുടെ ശരീരത്തിൻ്റെ കൂടെയും ദാഹവും വിശപ്പും ശമിപ്പിക്കുന്നവനാണ് എന്ന്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം നമുക്ക് ഈ സന്ദർഭത്തിൽ ആധാരമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു രംഗം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അത് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം 16-ഉം 17-ഉം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതാണ്. മനുഷ്യൻ്റെ വിശപ്പുകളുടെ ദാഹങ്ങളുടെയൊക്കെ ഉത്തരമായി ദൈവം മന്നയും കാടപ്പക്ഷിയും പറയുന്ന ജനവുമെല്ലാം നൽകിയ സംഭവത്തിൻ്റെ ഒരു പുതിയ നിയമത്തിലെ ആവിഷ്കാരമാണ് ഈ വിശപ്പിനെയും ദാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടെത്തുക എന്ന് നമ്മളറിയുന്നു. യോഹന്നാന സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഒരു ജനാവിന് തൻ്റെ മുമ്പിലേക്ക് വരുന്നത് കണ്ടു. വചനം കേൾക്കാൻ വന്നവരാണ് അവർ. അവർ ഈ വചനമെല്ലാം കേട്ട് ഈ കൺവെൻഷനൊക്കെ കൂടിയിട്ട് തിരിച്ചു പോയാൽ, ഒരു പക്ഷേ ഒരുപാട് ദൂരം നടക്കുമ്പം തളർന്നു പോയാലോ? അതുകൊണ്ട് അപ്പസ്തോലന്മാരോട് പറഞ്ഞു ഇവർക്ക് ഭക്ഷണം കൊടുക്ക്. അവർ സ്വോത്ര കാഴ്ചയ്ക്ക് പിരിച്ചപ്പോൾ ആ പാടെയാണ് 200 ദിനാറിയെ കിട്ടുള്ളൂ. അവർ എന്ന് പറഞ്ഞു, ഇതുകൊണ്ട് ഈ മഹാപുരുഷാരത്തിനൊക്കെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുക. അപ്പോഴ അന്ത്രയോസ് അപ്പസ്തോലൻ പറഞ്ഞു, ഇവിടെ ഒരു പയ്യനുണ്ട്, അവൻ്റെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മത്സ്യങ്ങളുമുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാ അപ്പസ്തോലൻ ആ കാര്യം പറഞ്ഞത്. ക്രിസ്തു ആരാണെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ആ അപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. ആ ചരിത്രം നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അപ്പമെടുത്തു, ആശീർവദിച്ചു, അത് വിതരണത്തിന് കൊടുത്തു. 5000 പുരുഷന്മാർ, ചേട്ടന്മാർ ഭക്ഷണം കഴിച്ചു. ഒരു പുരുഷൻ സാധാരണ 3 അപ്പമെങ്കിലും കഴിക്കുകയല്ലേ? 5000 × 3 കൂട്ടിക്കോളൂ, 15,000 അപ്പം ഉണ്ടായി അവിടെ. പിന്നെ വേറെ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നിരിക്കണം. ഇതെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വിചാരിച്ചു, യേശു എന്ന് പറയുന്ന ഈ പുതിയ പ്രവാചകൻ മതി നമുക്ക്, ഇവനുണ്ടെങ്കിൽ നമുക്കിനി ജോലിക്ക് പോകണ്ട, അവൻ കരമുയർത്തി ആശ്വസിച്ചാൽ പോരെ എന്നും അന്നിയപ്പം നമുക്ക് കിട്ടില്ലേ? അങ്ങനെ ചിന്തിച്ച ജനത്തിൻ്റെ ഒരു മനസ്സ് യേശു വായിച്ചറിഞ്ഞു. അവർ പിറ്റേ ദിവസം യേശുവിനെ തേടി വരികയാണ്. അപ്പോഴ് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്ന കാരണം എനിക്കറിയാം, അപ്പം തിന്ന് വയറുനിറഞ്ഞത് കൊണ്ടല്ലേ. എന്നിട്ടാണ് ഈ 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കുക, ഒരൊറ്റ പ്രസ്താവനയാണ്. നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ ദൈവം നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി കൂടി അധ്വാനിക്കണം. 2 തലങ്ങളാണ്, നശ്വരവും അനശ്വരവും. മനുഷ്യനെപ്പോഴും നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നവനാണ്. അത് പോരാ, ഈ ഭൗതികമായ കാര്യങ്ങൾ മാത്രം പോരാ, അതുകൊണ്ട് നമ്മുടെ ജീവിതം സംതൃപ്തമാവില്ല.
ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ ടു ഓൾ അവർ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ഇവിടെയാണ് നമുക്ക് സത്യമായി കണ്ടെത്തുക. ക്രിസ്തുവാണ് നമ്മുടെ എല്ലാ വിശപ്പുകൾക്കും ദാഹങ്ങൾക്കും ഉത്തരം. അതുകൊണ്ട് തമ്പുരാനെ കൂടി തേടണമെന്നാ പറയും. അപ്പോഴാണ് അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ആ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ, അങ്ങനൊരു അപ്പമുണ്ടെങ്കിൽ, അനുസരിമായ അപ്പമുണ്ടെങ്കിൽ തരണമേ എപ്പോഴും. അതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ കർത്താവ് നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. ജനങ്ങൾ കലഹിച്ചു, അവർ പറഞ്ഞു ഇതെന്ത് പ്രസ്താവനയാ, എന്നെ തിന്നോളാനാണെന്ന് പറയുക. എല്ലാവരും ക്രിസ്തുവിൽ നിന്ന് അകലുകയാണ് ഈ പ്രസ്താവന കേട്ടപ്പോ. അവസാനം 12 പേര് മാത്രം അവശേഷിക്കുകയാണ്. അവരോടും ചോദിച്ചു, പോകണമോ? പോണേ, നിങ്ങൾക്കും പോകാം. നിങ്ങൾ ഓർത്തോളൂ, ഒരു നേതാവിന്റെ ജീവിതം എപ്പോഴാ പരാജയപ്പെടുക? അണികൾ വിട്ടു പോകുമ്പോഴല്ലേ. അണികൾ മുഴുവൻ പോയിട്ടും 5000 പോയിട്ടും കർത്താവ് അതിന്റെ പ്രസ്താവന മാറ്റി പറഞ്ഞില്ല. പിന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് വലിയൊരു ഡിസ്കോഴ്സ് നമ്മൾ കണ്ടെത്തുക ബൈബിളിൽ. എന്താ യേശുവാകുന്ന അപ്പത്തിന്റെ പ്രത്യേകത, അത് എങ്ങനെയുള്ള ജീവൻ നൽകുന്നതാണ്, അതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കതൊന്നും മനസ്സിലായില്ല എന്ന് നമ്മുടെ തിരുവചനം മനസ്സിലാക്കുന്നു. അപ്പോൾ പോകാതെന്ന് 12 പേരും ചോദിച്ചു, നിങ്ങൾക്കും പോകണമോ? പത്രോസ് അപ്പസ്തോലം പറഞ്ഞു, 6:68, നിന്റെ പക്കല് നീ പറഞ്ഞ വചനങ്ങൾ, നീ പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞ കാര്യം, അത് ആത്മാവും ജീവനുമാണ്, നിത്യജീവന്റെ വചസ്സുകളാണ്, നിങ്ങൾ തിരിച്ചറിയുന്നു. അവർ മാത്രം പോയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി വിശ്വാസത്തോടെ നിൽക്കേണ്ട ഒരു മേഖലയാണിത്. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന്റെ പല വിശപ്പുകൾക്കും ദാഹങ്ങൾക്കും ഉത്തരമാണെന്നറിയാതെ വിശന്നും വലഞ്ഞും ദാഹിച്ചും തേടിയും നടക്കുന്നവരാണ് നമ്മൾ. തമ്പുരാൻ എത്തിച്ചേരുമ്പോൾ തീരെ തണഞ്ഞ തിര പോലെ നമ്മുടെ പല വിശപ്പുകൾക്കും ഉത്തരമുണ്ടാവും. തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ട് നമ്മൾ ഇന്നും ആ കഷ്ടസ്ഥിതിയിൽ തന്നെ കഴിയുകയാണ്. അങ്ങനെയുള്ളവരുണ്ടോ എങ്കിലും നമുക്ക്, ഞാൻ പറയുന്ന, നമുക്ക് ഉറച്ച് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നൊരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. വിശ്വസിക്കുന്നുവെന്ന് നമുക്ക് ധൈര്യപൂർവ്വം കർത്താവിന് മുമ്പിൽ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, ആ 12 പേര് പറഞ്ഞത് പറയാനാവട്ടെ. യേശുവിൻ്റെ വാക്കുകൾ നിത്യജീവന്റെ വചസ്സുകളാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതുപോലെ തന്നെ അവൻ്റെ വചസ്സുകൾ നിത്യമായ ജീവനുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ വാക്കിൽ വിശ്വസിച്ചാൽ ദൈവികമായ ജീവനിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാനാകും. അവസാനം നിത്യമായ ഉയർപ്പ് വരെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ വിശ്വാസം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭൗതികമായ ധനം, ഭൗതികമായ സുഖം, താല്പര്യങ്ങൾ, നേട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവികമായ തലങ്ങളും ദൈവികമായ അന്വേഷണങ്ങളും ധനത്തിന് അപ്പുറത്തേക്ക് ദൈവത്തെ തേടുന്ന മനോഭാവങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അൾത്താരിയിൽ വിശുദ്ധ കുർബാനയുടെ ഇടയിൽ ആശീർവദിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും കർത്താവായ യീശോമിശിഹായുടെ ശരീരവും രക്തവുമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പലപ്പോഴും ഈ വിശ്വാസ പ്രമാണമെന്ന് ഏറ്റുചെല്ലാതെ നമ്മൾ നമ്മുടെ താല്പര്യങ്ങളുമായിട്ടാണ് ഈ വിശുദ്ധ ബലിയിൽ പോലും പങ്കെടുക്കുക. കുറേ ഭൗതികമായ നശ്വരമായ കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടണം, അതിനുവേണ്ടിയാണ് നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ എത്തുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന വരില്ല. കാരണം നശ്വരമായ ഫലങ്ങൾ കൊടുത്ത്, നശ്വരമായ വരങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നവനല്ല ദൈവം. മറിച്ച് ദൈവം നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് ദൈവത്തെ തന്നാകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് നമ്മൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകളെ കുറേ കൂടി നമുക്ക് ആഴപ്പെടുത്താണ്ടതായിട്ടുണ്ട് എന്ന് നമ്മുടെ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ആദിമ സഭയിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ഈ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെയാണ്. ആദിമസഭയെക്കുറിച്ച് അങ്ങനെയല്ലേ പറയുക? നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനം 4:32 വായിക്കുമ്പോൾ ഒരേ ഹൃദയവും ഒരേ മനസ്സുമുള്ള ഒരു സമൂഹം. അവർ ജീവിച്ചിരുന്ന എങ്ങനെയാണെന്നറിയാമോ? റോബ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, അത് വായിക്കാവുന്നുണ്ടല്ലോ. നമുക്ക് ആദിമസഭ അനുഭവിച്ച ചില വേദനകളുടെ പീഡനങ്ങളുടെ കഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയതാണ്. അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങളുടെ മുമ്പിൽ വെച്ച കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി വിശ്വസിച്ചവരായിരുന്നു ആദിമ ക്രൈസ്തവര്. അവരാണ് നമ്മുടെ മാതൃക, അവരാണ് നമ്മുടെ ഉത്തേജനം, അവരാണ് നമ്മുടെ മുമ്പേ നടന്നു പോയവര്. മുൻപേ പറക്കുന്ന പക്ഷി എന്ന് പറഞ്ഞ് ശ്രീ രാധാകൃഷ്ണൻ സാറിന്റെ നോവലില്ലേ, അതുപോലെ മുൻപേ പറന്ന പക്ഷികളാണ് അവര്. അവരുടെ ജീവിതങ്ങളിലേക്കാണ് നമുക്ക് ഒരുപക്ഷെ നോക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരേ ഹൃദയവും ഒരേ മനസ്സുമായി ദൈവത്തിൻ്റെ വചനം കേട്ടു, അപ്പസ്തോലന്മാരുടെ വചനങ്ങൾ കേട്ടും, അപ്പം മുറുക്കി ശുശ്രൂഷയിൽ പങ്കുചേരും, പ്രാർത്ഥിച്ചും ഒരു കൂട്ടായ്മ പുലർത്തിയ ഒരു സമൂഹത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട്.
ഈ സമൂഹം മുഴുവൻ എന്നും വേട്ടയാടപ്പെടുന്ന സമൂഹമായി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഗീവർഗീസിൻ്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഡയോക്ലെഷ്യൻ ചക്രവർത്തിയുടെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് സംഭവിച്ച വലിയ മതപീഡനങ്ങളുടെയൊക്കെ ചരിത്രം നമ്മൾ അറിയുക. ഈ മതപീഡനങ്ങളുടെ മധ്യേ പോലും ഈ സത്യമായ ഈ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച അപകടകരമായ ജീവിതം നയിച്ചവരായിരുന്നു ആദിമ ക്രൈസ്തവര് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കണം, നമുക്കൊന്നും അങ്ങനെയുള്ള വെല്ലുവിളികളൊന്നുമില്ല. നമ്മൾ ആരും കർത്താവായ ഈശോ മിശിഹായുടെ വചനങ്ങൾ നിത്യജീവന്റെ വചസ്സുകളാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇപ്പോഴും നമുക്കിവിടെ ജീവിക്കാം. അവന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു ഏറ്റു പറഞ്ഞില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാം. ക്രൈസ്തവരായിട്ട് അല്ലാതെയും ജീവിക്കാം നമുക്ക്. ഇവിടെയാണ് നമുക്ക് ചില വ്യത്യാസപ്പെട്ട മേഖലകളെ നമ്മുടെ ചിന്തയ്ക്ക് മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മുടെ കേരളത്തിലെ മനുഷ്യർ എത്രയോ, മലയാളികൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. ഇവിടെ ഒരു മതപീഡനത്തിൻ്റെ മേഖല ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകളോ ചില താക്കീതുകളൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ മനസാക്ഷി പരിശോധിക്കാൻ ദൈവം അനുവദിക്കുന്നതാവാം. അതേസമയം നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൊക്കെ എവിടെയൊക്കെ കാഞ്ചമാലയിലൊക്കെ നടന്ന പീഡനങ്ങളുടെ കഥ നിങ്ങൾക്കറിഞ്ഞുകൂടെ? വർഷങ്ങൾ, അപ്പോൾ 10 വർഷമൊക്കെ ആകാൻ പോകുന്നു, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്നും നടക്കുന്ന മതപീഡനങ്ങളുടെ ഒരംശം പോലും നമ്മുടെ ഈ നാട്ടിൽ കടന്നു വന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന് ഹാലലുയ പറയും, ദൈവത്തിന് സ്തുതി പറയാം. പക്ഷേ നമുക്ക് ആഴമേറി വിശ്വാസങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പം അദ്ദേഹം പറയും, തിരുസഭയുടെ ഉറവിടവും ഉച്ചകോടിയുമെല്ലാം വിശുദ്ധ കുർബാന. ഞാനെന്നും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നവനാണ്. നിങ്ങൾ എന്നും വിശുദ്ധ കുർബാന പങ്കുചേരുന്നവരാകാം. പക്ഷേ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ വിശ്വാസം നമ്മൾ എന്തുമാത്രം ആഴപ്പെടുത്തുകയും ഉറപ്പിക്കുകയും അതിനെ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്നു നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആപ്പസ്തോലന്മാരുടെ ഒരു മനസ്സോടുകൂടി നമുക്ക് എന്നും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കാനാവട്ടെ. നമുക്ക് മേറ്റ് പറയാനായിട്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു നീയാണ് ലോകത്തിലേക്ക് വന്ന ദൈവത്തനായ മിശിഹായാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ, നീയാണ് ജീവന്റെ അപ്പമെന്ന്, നിങ്ങൾ നിത്യജീവനുണ്ടെന്ന്, നീ നൽകുന്ന അപ്പം ഞങ്ങളെ ഈ ഭൗതികതയിൽ നിന്ന് അലൗകികതയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന്, നീയാകുന്ന ജീവന്റെ അപ്പം ഞങ്ങൾക്ക് ആത്മാവിന് പോഷണമാകുന്നുവെന്ന്, നീയാകുന്ന ജീവന്റെ അപ്പം നശ്വരമായ ഈ ലോകത്തിന് അനുസൃതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ആദിമ ക്രൈസ്തവരുടെ അപകടകരമായ ക്രൈസ്തവ ജീവിതത്തിന്റെ പിന്തുടർച്ചക്കാരായി മാറുക എന്ന് നമുക്ക് ഓർമ്മിക്കാനാവട്ടെ. ഉഷസ്സിൽ ജീവ തുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ചിന്തകൾക്കപ്പുറം നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ലോകമെമ്പാടുമുള്ള ഒരുപാട് ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ നല്ല നിയോഗങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, അവരോടുള്ള നമ്മുടെ ബന്ധം ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ഗുഡ്നെസ് ടിവി നൽകുന്ന കൂട്ടായ്മയുടെ ആഘോഷം, ഇതൊക്കെ നമുക്ക് എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ഈ പ്രാർത്ഥനകളെ ത്രിയേക ദൈവത്തിന് സമർപ്പിച്ച് അനുഗ്രഹവും ആശീർവാദവും എല്ലാവരിലേക്ക് ഒഴുകാനായിട്ട് നമുക്കിനി കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാൻ്റെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥനാപൂർവം ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു തമ്പുരാനിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ വലിയ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും കൃപകളാലും വരങ്ങളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വിശുദ്ധ കുർബാന ഈ നശ്വരതയ്ക്കപ്പുറം അനശ്വരതയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ജീവന്റെ അപ്പമാണ് നേറ്റു പറഞ്ഞുകൊണ്ട് ദൈവിക ജീവന്റെ നിറവുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ എപ്പോഴും സഹായിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറകളെ പ്രശോഭിപ്പിക്കണമേ,
സഭയിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെടുന്ന വലിയ കൃപകളെ ഏറ്റുവാങ്ങി കൃപയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി കർത്താവിൻ്റെ പക്കൽ മാധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങളുടെ പ്രാർത്ഥനയും മധ്യസ്ഥവും ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ മേഖലകളെയും എല്ലാ രാജ്യങ്ങളിലൂടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അവരുടെ ആത്മീയ ഭൗതിക ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയെ ബലപ്പെടുത്തണമെന്നും അനുഗ്രഹിക്കണമെന്നും ഇതിലൂടെ അനേകർക്ക് മാനസാന്തരവും ജീവിത വിശുദ്ധിയിൽ വളർച്ചയും നൽകണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധരെ ഞങ്ങൾക്കെന്നും തുണയായിരിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണപുസരായ വിശുദ്ധരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും കർത്താവിൻ്റെ പക്കൽ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ ഇടവകളെയും ഇടവയോട് ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധൻ്റെങ്കിൽ വിശുദ്ധയുടെ മധ്യസ്ഥയോട് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചു കൊണ്ട് അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സഭയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ തൃത്വത്തിന്റെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ സമൃദ്ധമായിട്ട് ഉണ്ടാകുവാൻ പിതാവായ ദൈവവും രക്ഷകനായ യേശുമിശിഹായും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മുടെ ഹൃദയങ്ങൾ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കാൻ നമുക്കെല്ലാവർക്കും സഭയുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാർപ്പാപ്പായി മത്രാൻ സംഘത്തെയും വൈദിക സന്യസ്ഥ പ്രേക്ഷിത ഗണങ്ങളെയും നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേയെന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ആശീർവാദം സ്വീകരിച്ച് നമുക്ക് ദിവസത്തെ മനോഹരമാക്കാം. തിരുസഭയിലൂടെ സംലബ്ധമാകുന്ന പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും, ഈ ദിവസം നിങ്ങളുടെ ജീവിതങ്ങളെയും, നിങ്ങളുടെ അധ്വാനങ്ങളെയും പ്രവർത്തനങ്ങളെയും, നിങ്ങളുടെ പ്രത്യേകമായ നിയോഗങ്ങളെയും പിതാവായ ദൈവവും കർത്താവായ യേശുമിശിഹായും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവവും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ തമ്പുരാനിൽ വിശ്വസിക്കാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് പരിശുദ്ധാത്മ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.